പ്രിയപ്പെട്ട വിശ്വാസികളെ, അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് കഴിഞ്ഞു. അള്ളാഹു ആ റഹ്മത്തി ലഭിച്ച ഭാഗ്യവന്മാരിൽ നമ്മയ്ക്ക് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോ 2-ാമത്തെ 10-ലാണുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൗബ ഇസ്തിഗ്ഫാറിന് പാപമോചനത്തിന് അള്ളാഹു വലിയ പ്രതിഫലം തരുന്ന, വലിയ ഇജാബത്ത് തരുന്ന 10 നാളുകൾ, ആ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇസ്തിഗ്ഫാറ് ചൊല്ലി, ഇസ്തിഗ്ഫാറിലൂടെ എന്ത് ആഗ്രഹത്തിനും ഇസ്തിഗ്ഫാറ് നല്ലതാണ്. മക്കളില്ലാത്തവര് മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഇസ്തിഗ്ഫാറ് ചൊല്ലിയാൽ അവർക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുക്കും. പണമില്ലാതെ വിഷമിക്കുന്നവര്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവര്, അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ ആ ഒരു നിയത്ത് വെച്ചിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, വിഷമിക്കുന്നവര്, ഇസ്തിഗ്ഫാർ എന്നുള്ളത് വലിയ ഒരു ഒറ്റമൂലിയാണ്, വലിയൊരു മരുന്നാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പ്രത്യേകിച്ച് റമദാൻ മാസം എത്ര വലിയ തെറ്റ് ചെയ്തവരും, എത്ര വലിയ പാപങ്ങൾ ചെയ്തവരും, എത്ര വലിയ മോശപ്പെട്ട രൂപത്തിലൂടെ ജീവിച്ചവരും പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അവന്റെ ദോഷങ്ങൾ അള്ളാഹു കഴുകിക്കളയും. അത് കടലിലെ, സമുദ്രത്തിലെ തിരമാലകളുടെ കണക്കനുസരിച്ചിട്ടുള്ള ദോഷം ചെയ്തവനാണെങ്കിലും അവന്റെ പാപക്കറകളെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ലവണ്ണം മധുകരിപ്പിക്കണം.